സിനിമ പ്രേക്ഷകരെല്ലാം വലിയ ഒരു പ്രതീക്ഷയിലാണ്. കാര്യം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ ലോകം ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമായിരിക്കുകയാണ്. ഒരു വലിയ മഹാമാരിയൊക്കെ നമ്മൾ ഫേസ് ചെയ്തു. ഏറ്റവും കൂടുതലും ബാധിച്ച ഒരു മേഖല എന്ന് പറയുന്നത് അത് സിനിമയും തിയേറ്റർ മേഖലയും ഒക്കെ തന്നെയാണ്. അതിനൊക്കെ ശേഷം ഇപ്പോൾ തിയേറ്റർ തുറക്കാൻ ഗവൺമെൻറ് അനുമതി കൊടുത്തു. ഈ വരുന്ന ഒക്ടോബർ മാസം 25-ാം തീയതി തിയേറ്റർ തുറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വീണ്ടും ഒരു പ്രളയത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന തീരുമാനം എന്നൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒക്ടോബർ മാസം 25-ാം തീയതി തന്നെ തിയേറ്റർ തുറക്കും എന്ന് തന്നെയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ 25-ാം തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കും. ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ തിയേറ്റർ തുറക്കില്ല എന്ന ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. തിയേറ്റർ തുറന്നാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാനുള്ള സിനിമകളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് എന്നത് മറക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും ലോസ് സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ 25-ാം തീയതിക്ക് മുമ്പ് ദിവസങ്ങളിൽ നടക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ 25-ാം തീയതി തിയേറ്റർ തുറന്നാലും ഉടനെ തന്നെ സിനിമകൾ റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. 29-ാം തീയതി അപ്പാണി ശരത് പ്രധാന വേഷത്തിലെത്തുന്ന മിഷൻ സി റിലീസ് ചെയ്യും എന്ന് തന്നെ നേരത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ എന്നാലും 25-ാം തീയതി മുതൽ 4 ദിവസങ്ങളിൽ വീണ്ടും സിനിമകളൊന്നും ഇല്ലാതെ തിയേറ്റർ കിടക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്നാലും 25-ാം തീയതിക്ക് ശേഷം 29-ാം തീയതി ഇത്തരത്തിൽ ഒരു സിനിമ റിലീസ് ചെയ്താലും ഇത്രയും നാളും അടഞ്ഞുകിടന്ന തിയേറ്ററിന്റെ നഷ്ടങ്ങളൊക്കെ നികത്തണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെ വേണം എന്നത് തന്നെയാണ്. അതിനായി മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതലും കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം. അതുപോലെ തന്നെ പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ബ്രോഡാഡി, നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് അടക്കമുള്ള ചിത്രങ്ങൾ ഒക്കെ തന്നെ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പാനലിൽ ഒരുങ്ങുന്ന ചിത്രം തന്നെയാണ്. പക്ഷേ ഈ സിനിമകളുടെ റിലീസ് ഒന്നും ഉടൻ തന്നെ ഉണ്ടാകില്ല എന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതലും ഇപ്പോൾ സിനിമകൾ റിലീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏക പ്രതീക്ഷയോടെ തിയേറ്റർ ഉടമകളും സിനിമാ ലോകവും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് സുരേഷ് ഗോപി വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് വീണ്ടും എത്തുന്ന ചിത്രമായിട്ടുള്ള കാവൽ. നവംബർ മാസത്തിൽ തന്നെ റിലീസ് ചെയ്യും എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ്. എന്തായാലും കാവൽ പോലെയുള്ള വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.